എത്യോപ്യൻ ബൈബിളാണ് ലോകത്തിലെ ആദ്യത്തെ ബൈബിൾ. എത്യോപ്യൻ ബൈബിൾ ഇതുവരെ നിലവിലില്ലാത്ത ഏറ്റവും നിഗൂഢവും വിവാദപരമായ പുസ്തകങ്ങളിലൊന്നാണ്. രാജ്യം പോലും വിശദീകരിക്കാൻ കഴിയാത്ത നിഗൂഢതകളിൽ മൂടപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാഗരികതയിലൊന്നായ എത്യോപ്യ ആഫ്രിക്കയിലെ കൊളനിവൽക്കരിക്കപ്പെടാത്ത ഒരു രാജ്യമാണ്. അത് നിമിത്തം നോഹയുടെ പുത്രന്മാരിൽ ഒരാളായ ഹാമിലേക്കുള്ള വഴി മുഴുവനും അവർക്ക് അവരുടെ വംശപാരമ്പര്യം കണ്ടെത്താൻ കഴിയും. ഇത് യഹൂദന്മാർ പോലും സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. പ്രസിദ്ധമായ കിം ജെയിംസ് വേർഷൻ ബൈബിളിനേക്കാൾ പഴക്കമുള്ളതും ഇതുവരെ നിലവിലില്ലാത്തതുമായ ഏറ്റവും പഴയ ബൈബിൾ ചുരുളുകൾ എത്യോപ്യയിലുണ്ട്. കിം ജെയിംസ് ബൈബിൾ ഉൾക്കൊള്ളുന്ന 66 പുസ്തകങ്ങൾ ഒഴികെ എത്യോപ്യ ബൈബിളിൽ 88 പുസ്തകങ്ങളുണ്ട്. മറ്റു സഭകൾക്ക് ഇല്ലാത്ത ചില കൃതികളും ഇതിൽ ഉൾപ്പെടുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചുരുളുകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചുരുളുകളും പുസ്തകത്തിലുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനിത്വം അവരുടെ സമൂഹത്തിൽ എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ ചുരുളുകൾ അവരുടെ കൈവശമുണ്ടായിരുന്നു എന്നതാണ് ഇതിനെ വളരെ രസകരമാക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മിക്ക രാജ്യങ്ങളെപ്പോലെയും ക്രിസ്തുമതം അവർക്ക് നൽകപ്പെട്ടൊരു മതമായിരുന്നില്ല. എത്യോപ്യയിൽ ക്രിസ്തുമതം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ എത്യോപ്യ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമായിരുന്നു. ഈജിപ്ഷ്യൻ സഞ്ചാരിയും സന്യാസിയും ചരിത്രകാരനുമായ കോസ്മാസ് 6-ാം നൂറ്റാണ്ട് മധ്യത്തിൽ എത്യോപ്യ സന്ദർശിച്ചപ്പോൾ അതൊരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നുവെന്ന് അദ്ദേഹം എഴുതി. ക്രിസ്തുമതത്തെ എതിർക്കുന്ന രാജ്യങ്ങളിൽ നിന്നും സാമ്രാജ്യങ്ങളിൽ നിന്നുമുള്ള പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ എത്യോപ്യയിലേക്ക് പാലായനം ചെയ്ത നിരവധി ക്രിസ്ത്യൻ അഭയാർത്ഥികൾക്ക് അവിടുത്തെ ഭരണാധികാരികൾ അവരുടെ അതിർത്തികൾ തുറന്നുകൊടുത്തിരുന്നു. ചില എത്യോപ്യൻ ഗോത്രങ്ങൾ 3500 വർഷത്തിലേറെയായി യഹോവയെ ആരാധിക്കുന്നു. അതിനാൽ മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും പരസ്യപ്പെടുത്തുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും പഴയ സംഘടിത ക്രിസ്ത്യൻ സംഘടന കത്തോലിക്ക ശുശ്രൂഷയല്ല, അത് എത്യോപ്യൻ ഓർത്തഡോക്സ് ആണ് എന്നുള്ളത്. ഗീസിൽ എഴുതിയ സുവിശേഷങ്ങളുടെ ഭാഗമായി ഇതുവരെയും കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പുരാതനവും ചിത്രീകരിച്ച ക്രിസ്ത്യൻ പുസ്തകങ്ങളൊന്ന് രാജ്യത്തുണ്ട്. ഗീസ് ഒരു പഴയ എത്യോപ്യൻ ഭാഷയാണ്. എത്യോപ്യൻ ബൈബിൾ 2010 എത്യോപ്യയിലെ ഒരു പർവ്വതത്തിന് മുകളിൽ നിന്നും ഒരു ആശ്രമത്തിൽ നിന്നും കണ്ടെത്തിയതായിട്ട് കരുതപ്പെടുന്നു. എത്യോപ്യയുടെ വിശുദ്ധ ഗ്രന്ഥമായ ക്രോബ്ര നാഗസ് അനുസരിച്ച് BC 10-ാം നൂറ്റാണ്ടിൽ എത്യോപ്യൻ ഭരണാധികാരിയും പ്രസിദ്ധ ബൈബിളിൽ പറയുന്ന ഷേബാരാജൻ ജെറുസലേമിലേക്ക് പോകുകയും രാജാവായ സോളമനോട് ഉപദേശം ചോദിക്കുന്നതായിട്ടുണ്ട്. അത് അംഗീകരിക്കപ്പെട്ട ബൈബിൾ കനോനിൽ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ബൈബിൾ നമ്മോട് പറയാത്ത ഒരു കാര്യമുണ്ട്. രണ്ട് ഭരണാധികാരികൾക്കും മെലനിക് എന്ന പേരുള്ള ഒരു മകനുണ്ടായിരുന്നു. ഷേബാരാജ്ഞി ആ കുട്ടിയെ എത്യോപ്യയിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചക്രവർത്തിയായി ആക്കുകയും ചെയ്തിരുന്നു. ചരിത്രത്താളുകളിൽ നമുക്ക് കാണാം. 2012 വിദഗ്ധർ പല എത്യോപ്യക്കാരുടെ ജനിതഘടന പരിശോധിച്ചു. ഷേബയുടെ ജെറുസലേമേക്കുള്ള യാത്രയും അവിടെ ജനനത്തെ പിന്തുണയ്ക്കുന്ന ചില തെളിവുകളും കണ്ടെത്തി. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്ഷ്യൻ ഇസ്രായേലി അല്ലെങ്കിൽ സിറിയൻ ജനത എത്യോപ്യൻ സ്വദേശികളുമായി ഇടകലർന്നിരിക്കാമെന്നും വിശ്വസിക്കപ്പെടുന്നു. ആ സമയത്താണ് രാജ്ഞി ഷേബ രാജ്യം ഭരിച്ചതായി പറയപ്പെടുന്നത്. ഈ യോഗ്യതകളും ആധികാരികതയും ഉണ്ടായിരുന്നിട്ടും എത്യോപ്യൻ ബൈബിൾ ഇപ്പോഴും ഉപേക്ഷിക്കപ്പെടുന്നു. വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ കാനോനിക്കും ഭാഗമായി എടുത്തിട്ടതില്ലാതാനും വാസ്തവത്തിൽ അതേ വിശ്വാസത്തിലുള്ള വിശ്വാസികൾ ഉൾപ്പെടെ മിക്ക ആളുകൾക്കും എത്യോപ്യൻ ബൈബിളിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. എത്യോപ്യൻ ബൈബിളിനെ അപകീർത്തിപ്പെടുത്താനും മറച്ചുവെക്കാനും ചെയ്തതിന്റെ വ്യാപ്തി കാണിക്കുന്നതിനാണ് അത്. എന്തുകൊണ്ടാണ് എത്യോപ്യൻ ബൈബിൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് നിരോധിച്ചത്? ശരി, അത് മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ ചരിത്രം അറിയേണ്ടതുണ്ട്. ഇന്ന് നമുക്കറിയാവുന്ന ബൈബിൾ യഥാർത്ഥത്തിൽ പണ്ട് ബൈബിൾ എങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നില്ല. ബൈബിളിന്റെ വിവിധ ഭാഗങ്ങളുടെ അനേകം പതിപ്പുകൾ ഉണ്ടായിരുന്നു. കൂടാതെ ബൈബിൾ പറയുന്നതായി കരുതുന്ന കാര്യങ്ങൾ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും ആശയങ്ങളും ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മറ്റു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നതിന് മുമ്പ് ബൈബിൾ പാഠങ്ങൾ യഥാർത്ഥത്തിൽ ഹിബ്രുവിലാണ് എഴുതിയത്. ഹിബ്രുവിൽ നിന്നും ലാറ്റിനിലേക്ക് സെൻറ് ജോറം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആദ്യത്തെ വിവർത്തനം ചെയ്തത്. 1-ാം നൂറ്റാണ്ടിൽ യേശുവിന്റെ ജീവിതത്തെക്കുറിച്ചും അവന്റെ പഠിപ്പിക്കലിനെക്കുറിച്ചും ധാരാളം പുസ്തകങ്ങൾ എഴുതപ്പെട്ടു. എന്നിരുന്നാലും അവയിൽ പലതും സത്യമായിരുന്നില്ല. യേശുവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരണത്തിന്റെ ഫാൻഫിക്ഷൻ നോവലുകൾ പോലെയായിരുന്നു അവ. ഈ പുസ്തകങ്ങൾ എഴുതി പൊതുജനങ്ങൾക്കായി പുറത്തിറക്കിയപ്പോൾ ആ ഫാൻഫിക്ഷൻ പുസ്തകങ്ങൾ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാണെന്ന് പൊതുജനങ്ങൾ വിശ്വസിച്ചു എന്നതാണ് പ്രശ്നം. ഈ പുസ്തകങ്ങൾ വേഗത്തിൽ പരിശോധിക്കാൻ ഇന്റർനെറ്റ് ഇല്ലായിരുന്നു ആ കാലങ്ങളിൽ. നമുക്കറിയാവുന്നതുപോലെ വ്യാജ വാർത്തകൾ യഥാർത്ഥ വാർത്തയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കാലമായിരുന്നല്ലോ അന്നും ഇന്നും. അപ്പോൾ സമൂഹത്തിലുണ്ടായിരുന്ന വ്യാജ പുസ്തകങ്ങളുടെ കണക്കുകൾ അതുണ്ടാക്കിയ നാശനഷ്ടങ്ങളും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആദ്യം ക്രിസ്തീയ സഭയിലെ നേതാക്കന്മാർക്ക് ഇതൊരു ആശങ്കയായി മാറിയിരുന്നു. AD 325 നിക്കിയ കൗൺസിലും AD 381 കോൺസ്റ്റന്റിനോപ്പിളിലെ ആദ്യത്തെ കൗൺസിലും പുതിയ നിയമത്തിൽ ഏതൊക്കെ പുസ്തകങ്ങൾ ചേർക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ അവർ യോഗം ചേർന്നു. യേശുവിന്റെ അനുഗാമികളിൽ ഒരാൾ എഴുതിയതോ അല്ലെങ്കിൽ യേശു പഠിപ്പിക്കുന്നത് കണ്ട ആരെങ്കിലും എഴുതിയ പുസ്തകങ്ങൾ വേദഗ്രന്ഥമായിട്ട് ചേർക്കാൻ അവർ തീരുമാനിച്ചു. ഈ പുസ്തകം 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതുമായിരിക്കണം, അല്ലെങ്കിൽ ബൈബിളിന്റെ ബാക്കി ഭാഗങ്ങളുമായി അർത്ഥമുള്ളതായിരിക്കണം. നാം ഇപ്പോൾ വിശുദ്ധ ബൈബിൾ എന്ന് വിളിക്കുന്ന പല മാറ്റങ്ങളും വന്നിട്ടുള്ളൊരു പുസ്തകമാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം സംഭവിച്ചത് 1-ാം ജെയിംസ് രാജാവിന്റെ കാലത്തായിരുന്നു. ജനങ്ങളുടെ നിർദ്ദേശപ്രകാരം ഇതിനകം പുറത്തുണ്ടായിരുന്ന ബൈബിളിന്റെ എല്ലാ വിവർത്തനങ്ങളും പരിശോധിക്കാൻ രാജാവ് 47 വിദഗ്ധരെ നിയോഗിക്കുകയും ഇവർ 6 ഗ്രൂപ്പുകളായി തിരിച്ച് 7 വർഷത്തോളം പദ്ധതിയുടെ വിവിധ ഭാഗങ്ങളിൽ സ്വന്തമായി പ്രവർത്തിക്കുകയും ചെയ്തു. 1611 കിം ജെയിംസ് ബൈബിൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അച്ചടിയിലെ പുരോഗതി നിമിത്തം ഇന്ന് വരെയും ഏറ്റവും ആക്സസ് ചെയ്യാവുന്ന ബൈബിൾ പതിപ്പുകളായി ഒന്നായി ഇത് മാറി. എന്നാൽ എത്യോപ്യൻ ബൈബിൾ ഇപ്പോഴും എല്ലാ തിരുവഴുത്തുകളും നിലനിർത്തുന്നു എന്നതാണ് മറ്റൊരു സത്യം.
എത്യോപ്യൻ ബൈബിൾ സ്വീകരിക്കത്തിന് പല കാരണങ്ങളുണ്ട്. എന്നാൽ പ്രധാന കാരണം എത്യോപ്യൻ ബൈബിളിലൂടെ എപ്പിഗ്രാഫുകൾ എന്നറിയപ്പെടുന്ന അധിക പുസ്തകങ്ങൾ ഉൾപ്പെടുന്നു എന്നതാണ്. കപട എപ്പിഗ്രാഫുകൾ തെറ്റായ അറ്റുപൊട്ടി ചെയ്ത കൃതികളും ഗ്രന്ഥങ്ങളുമാണ്. കപട എപ്പിഗ്രാഫുകൾ മറ്റ് ക്രിസ്ത്യൻ പാരമ്പര്യം നോൺ കാനോണിക്കലായി കണക്കാക്കുന്നു. നീക്കം ചെയ്യപ്പെട്ടതോ നിരസിക്കപ്പെട്ടതോ ആയ ഗ്രന്ഥങ്ങൾ അക്കാലത്ത് എഴുത്തുകാർക്കും വേദപണ്ഡിതന്മാർക്കും ദൈവിക പ്രചോദനമില്ല എന്ന് തോന്നിയതുകൊണ്ടാകാം അവരെ നിരസിച്ചത് എന്ന് കരുതപ്പെടുന്നു. എത്യോപ്യൻ ബൈബിൾ നിരസിക്കപ്പെടാനുള്ള മറ്റൊരു കാരണം അത് എഴുതിയിരിക്കുന്ന ഭാഷയായിരിക്കാം. എത്യോപ്യൻ ബൈബിൾ എഴുതിയത് ഗീസിലാണ്. ഇത് സംസാരിക്കാത്തവർക്ക് ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കൂടാതെ എത്യോപ്യൻ ബൈബിളിന്റെ വിവർത്തനങ്ങൾ അഭാവവും അതുല്യമായ സമ്പ്രദായങ്ങളും എത്യോപ്യയ്ക്ക് പുറത്ത് അതിന്റെ ആപേക്ഷിക അവ്യക്തതയ്ക്ക് കാരണമായിരുന്നു. മൂന്നാമത്തെ കാരണം കൂടുതൽ വിവാദപരമാണ്. അത് രാഷ്ട്രീയപരമായിരുന്നു. രാഷ്ട്രീയത്തിലെ അധികാരമായിരുന്നു റോമൻ ചക്രവർത്തി ശ്രദ്ധിച്ചിരുന്നത്. ക്രിസ്തുമതത്തിന്റെ ആദ്യകാലങ്ങളിൽ ആത്മീയ വളർച്ചയല്ല, അതിനാൽ അവരുടെ ഇഷ്ടത്തിന് സ്റ്റോറിയുമായി യോജിക്കാത്ത പല ചുരുളുകളും അദ്ദേഹം ഒഴിവാക്കിയിരുന്നു. സത്യത്തിൽ ബൈബിളിൽ ഇല്ലാത്ത പല ചുരുളുകളും നശിപ്പിക്കാൻ റോമിലെ ബിഷപ്പ് പുരോഹിതന്മാരോട് പറയുകയും അവർ അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിരുന്നതായിട്ട് കരുതപ്പെടുന്നു. അതുകൊണ്ട് 1940s ചാവുകടലിന് സമീപം കണ്ടെത്തിയതായിട്ടും കരുതപ്പെടുന്നു. രണ്ട് ബൈബിളും തമ്മിലുള്ള വ്യത്യാസം ഇത് വിശദീകരിക്കും. കാരണം ഒരു പതിപ്പിന് ബൈബിളിന്റെ സമ്പൂർണ്ണ പതിപ്പ് എന്നും മറ്റേ പതിപ്പിന് മനുഷ്യൻ ശരിയെന്ന് പറഞ്ഞ പതിപ്പും എന്നാണ്. എന്നാൽ സമീപ വർഷങ്ങളിൽ ആളുകൾ എത്യോപ്യൻ ബൈബിൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. എത്യോപ്യൻ സഭ കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നതിലൂടെയും അതിനെക്കുറിച്ച് അക്കാദമിക്ക് പഠനങ്ങൾ നടക്കുന്നതിലൂടെയും കൂടുതൽ ആളുകൾക്ക് വായിക്കുന്നത് എളുപ്പമാക്കാൻ കഴിയുന്നുണ്ട്. വ്യക്തിപരമായിട്ട് ഈ ബൈബിൾ ഇത്രയും കാലം അതിജീവിച്ചത് അതിശയകരമാണെന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് രാജ്യം മുസ്ലിങ്ങളുടെയും ഇറ്റലിയുടെയും ആക്രമണത്തിന് ശേഷവും 1930s ബൈബിൾ വെച്ചിരിക്കുന്ന ആശ്രമത്തിലെ ചർച്ച് തീപിടിക്കുന്നതിന് ശേഷവും ഈ പുസ്തകത്തിന്റെ നിഗൂഢത വർദ്ധിച്ചുകൊണ്ട് അത് അതിജീവിച്ചു. എത്യോപ്യൻ ബൈബിൾ വെറുമൊരു ബദൽ ഗ്രന്ഥമല്ല, എത്യോപ്യയുടെ മതപരവും സാംസ്കാരികവുമായ ഒരു പൈതൃകം കൂടെയാണ്. എത്യോപ്യൻ ബൈബിളിന്റെ പ്രാധാന്യം വിവിധ ഭൗമിക രാഷ്ട്രീയ മാറ്റങ്ങൾ, മതപരമായ സംവാദങ്ങൾ, സാംസ്കാരിക പരിവർത്തനങ്ങൾ എന്നിവയ്ക്കിടെ നിരവധി നൂറ്റാണ്ടുകളായി അതിജീവനത്തിലൂടെ പ്രകടമാണ്. അങ്ങനെ ആഗോള ക്രിസ്ത്യാനിറ്റി വിലമതിക്കാൻ ആഗ്രഹിക്കുന്ന പണ്ഡിതന്മാർക്കും വിദ്യാർത്ഥികൾക്കും അത് വിലപ്പെട്ടതായി തീർന്നിരിക്കുന്നു. എന്നിരുന്നാലും വിവാദപരമായ കനോയിക്കൻ പദവിയും ചരിത്രപരമായ അവ്യക്തതയും ഉണ്ടായിരുന്നിട്ടും എത്യോപ്യൻ ബൈബിൾ ഇപ്പോഴും ലോകമെമ്പാടുമുള്ള വേദപണ്ഡിതന്മാരെയും ചരിത്രകാരന്മാരെയും വിശ്വാസികളെയും ആകർഷിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. നിലവിൽ കൂടുതൽ വിവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഈ എത്യോപ്യൻ പതിപ്പ് ക്രിസ്ത്യൻ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ്.